കേരളത്തിന് ശരിക്കും ഇതൊരു അഭിമാന നിമിഷം തന്നെയാണ്. മറ്റൊരു ശരിക്കുമുള്ള കേരള സ്റ്റോറി എന്ന് പറയാം. പ്രവാസികളും നാട്ടുകാരുമെല്ലാം കൈകോർത്തപ്പോൾ അബ്ദുൾ റഹീം തിരിച്ചു വരാൻ വഴിയൊരുങ്ങുകയാണ്. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുകയായിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ നൽകേണ്ടത് 34 കോടി എന്ന വലിയ ലക്ഷ്യങ്ങൾ ദിവസങ്ങൾ കൊണ്ട് കേരള ജനത നേടിയെടുത്തിരിക്കുകയാണ്. മരണത്തിന് തൊട്ടരികിൽ നിന്നും അബ്ദുൾ റഹീം നാട്ടിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇനി നാട്ടുകാരുള്ളത്. 18 വർഷമായി മകനെ കാത്തിരിക്കുന്ന ഫാത്തിമമ്മയുടെ കണ്ണീരിന് ഇനി വിരാമമായിരിക്കുകയാണ്. 4 ദിവസം മുമ്പ് വെറും 5 കോടി മാത്രമായിരുന്നു സഹായമായി ലഭിച്ചിരുന്നത്. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളും അല്ലാതെയും എല്ലാം വന്ന കാര്യങ്ങൾ ശരിക്കും അബ്ദുൾ റഹീമിനെ സഹായിച്ചിരിക്കുകയാണ്. റഹീമിന്റെ മോചനത്തിനായി മനുഷ്യ സ്നേഹികൾ കൈകോർത്ത് സഹായിക്കുകയായിരുന്നു. വ്യവസായിയായ ബോബി ചെമ്മണൂരും ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് റഹീമിന്റെ മോചനത്തിനായി നേരിട്ടിറങ്ങി. മോചനത്തിന് പണം സഹകരിക്കുന്നതിനായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാചകയാത്ര നടത്തുകയായിരുന്നു ബോബി ചെമ്മണൂർ. പ്രവാസികളെല്ലാം വലിയ തോതിൽ സഹായിക്കുകയും ചെയ്തു. പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസും വിദേശകാര്യമന്ത്രിയായ വി മുരളീധരനുമെല്ലാം ജനകീയ സമിതിയിലെ രക്ഷാധികാരികളായി. 2006 അബ്ദുൾ റഹീമിന്റെ ജീവിതം മാറ്റിമറിച്ച സംഭവം നടക്കുന്നത്. സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുൾ റഹ്മാൻ അഷാഹിയുടെ മകനായ 15 വയസ്സുകാരൻ അനസ് അൽഷാഹിയാണ് കൊല്ലപ്പെട്ടത്. ചലനശേഷിയില്ലാത്ത അനസിനെ ശുശ്രൂഷിക്കലായിരുന്നു അഹമ്മദിന്റെ പ്രധാന ജോലി. കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണത്തിലൂടെയായിരുന്നു അനസിന് ഭക്ഷണവും വെള്ളവുമെല്ലാം നൽകിയിരുന്നത്. അനസുമായി വാഹനത്തിൽ പോകുന്നതിനിടെ അബദ്ധത്തിൽ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടി അബ്ദുൾ റഹീമിന്റെ കൈ തട്ടി അവൻ മരിക്കുകയായിരുന്നു. 2006 ജോലിക്കെത്തിയ 1 മാസം തികയും മുമ്പായിരുന്നു സംഭവം. അബ്ദുൾ റഹീം തിരിച്ചെത്തുന്നത് കണ്ണീരോടുകൂടെയാണ് 75-കാരിയായ അമ്മ ഫാത്തിമ കാത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് കേരളം ഉയർത്തു കാണിക്കേണ്ട കേരള സ്റ്റോറി എന്നാണ് ഇതിനുശേഷം പലരും അഭിപ്രായപ്പെടുന്നത്. കേരളത്തിനെ കുറിച്ചുള്ള പല ധാരണകളും തിരുത്തിയിരുന്ന ഇത്തരം സംഭവങ്ങൾ തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്.